ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജീനിയ ഫ്രോസ്. ഈ വീഡിയോയിൽ ഒരു അടിപൊളി ഗ്രേറ്റ് ന്യൂസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എക്സ്പീരിയൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ ഏജ് കൂടുതലാണ്, അതുകൊണ്ട് നമുക്ക് സ്കോർ കിട്ടുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് സ്കോർ നമ്മൾ വിചാരിച്ചത്ര കിട്ടുന്നില്ല. അപ്പൊ 471 ആണ് വിളിക്കുന്നത്, അത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്, PhD ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ നല്ലോണം പഠിച്ച ആൾക്കാരാണ്, അതുകൊണ്ട് അതിന്റെ സ്കോർ നമുക്ക് കിട്ടി. എക്സ്പീരിയൻസ് ഉണ്ട്, 3-4 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം CRS സ്കോർ പോസിബിലി കൂടുതലാവേണ്ടതാണ്. പക്ഷേ നമ്മുടെ ഏജ് 30 വയസ്സിൽ കൂടുതലാവുന്നു. അപ്പം നമ്മൾ ഇത്രയും പഠിച്ച് വരുമ്പോൾ തന്നെ ഏകദേശം എത്ര വയസ്സാവും? അപ്പം നമുക്ക് എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞ് നമുക്ക് 30 മേലെ ആകുമ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ CRS സ്കോർ കുറവായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉള്ള ഒരു അപ്ഡേറ്റ്സ് ആണ്, ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ്സ് ആണ്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ അനൗൺസ് ചെയ്ത കാര്യമാണ്, ഇനിയുള്ള ഫ്യൂച്ചറിലുള്ള ഇമിഗ്രേഷൻ എടുക്കുമ്പോൾ CRS സ്കോറിന്റെ ഇത് ഇമ്പാക്ട് ചെയ്യും. ഫ്രഞ്ച് പഠിക്കുക, ഫ്രഞ്ച് പഠിക്കുമ്പോൾ നമുക്കൊരു സ്കോർ കിട്ടും. ആ സ്കോർ നമുക്ക് നമ്മുടെ CRS സ്കോറിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ITI കൊടുക്കുന്ന 471 ആണെങ്കിൽ ആ സ്കോറിന്റെ മേലെ നമുക്ക് പിടിക്കാൻ പറ്റും. നമ്മൾ കറക്റ്റ് ആയിട്ട് പഠിക്കണം, ഫ്രഞ്ച് പഠിക്കണം. ഫ്രഞ്ച് പഠിക്കുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റുന്നതല്ല. ഇംഗ്ലീഷ് IELTS എക്സാം ഒക്കെ നമ്മൾ ചെറുപ്പത്തിൽ മുതലേ ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാരാണ്, ഇംഗ്ലീഷ് അറിയുന്നതാണ്, ഇംഗ്ലീഷ് സിനിമ കാണുന്നതാണ്. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാം. ഈ സമയത്ത് ഫ്രഞ്ച്, എനിക്ക് എന്നെ സംബന്ധിച്ച് ഫ്രഞ്ച് എന്ന് പറയുന്നത് 0 ആണ്. എനിക്ക് ഫ്രഞ്ച് എന്താണെന്ന് അറിയില്ല. അതുപോലെ തന്നെ കുറെ ആൾക്കാരില്ലേ, ഒരുവിധം 90% ആൾക്കാർക്ക് ഫ്രഞ്ചിനെ പറ്റി ഒരു വലിയ ഐഡിയ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫ്രഞ്ച് പഠിക്കാൻ കുറെ സമയം എടുക്കും. 1-6 മാസം അല്ലെങ്കിൽ 1 വർഷം എല്ലാം മിനിമം എന്തായാലും എടുക്കും. കാരണം ഇതെല്ലാം പഠിച്ച് വന്ന് എക്സാം എഴുതി പാസ്സാവണം. അത്യാവശ്യം സ്കോർ നമുക്ക് നേടാനായിട്ടുണ്ടെങ്കിൽ 25 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്, ഇല്ലെങ്കിൽ 50 മാർക്ക്. 50 മാർക്ക് എന്ന് പറയുന്നത് വലിയ മാർക്കായിട്ട് വരും. ഒരു എക്സാമ്പിൾ പറയാം, 470 ഇല്ലെങ്കിൽ 450 ആണ് എനിക്ക് ഇപ്പോൾ ഉള്ള മാർക്ക്. 470 ആണ് കഴിഞ്ഞ ആഴ്ച വിളിച്ചത്, അതിന് മുന്നേ ആഴ്ച 472 അങ്ങനെ വിളിക്കുന്നു. അപ്പം നമുക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്, ഭയങ്കര അന്തരമുണ്ട്, ഡിഫറൻസ് ഉണ്ട്. അപ്പം എന്താണ് ഒരു വഴി? നമുക്ക് അടുത്ത വർഷം ആകുമ്പോൾ ഏജ് കൂടും, അങ്ങനെ കൂടി കൂടി വരും, പക്ഷെ മാർക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാര് ഫ്രഞ്ച് പഠിക്കുക. PNB ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാൻ നമുക്ക് മാർക്ക് കിട്ടണമെന്നില്ല. ഇതേ അവസ്ഥ തന്നെയായിരിക്കും അവിടെയും. അപ്പൊ നമ്മളിങ്ങനെ പൂളിലുണ്ടാവും, PNB യിലുണ്ടാവും, അവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും, പക്ഷെ നമ്മൾ കാൻഡിലേക്ക് വരാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ഫ്രഞ്ച് പഠിക്കുക, എക്സാം എഴുതുക, മാക്സിമം സ്കോർ എടുക്കുക. ആ സ്കോർ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം നമ്മുടെ IELTS സ്കോർ ആഡ് ചെയ്യുന്ന പോലെ ഫ്രഞ്ച് പഠിച്ചതിന്റെ സ്കോർ, രണ്ടും ഇംഗ്ലീഷും ഫ്രഞ്ചും രണ്ടും കൂടി വരുമ്പോൾ നമ്മള് CRS സ്കോർ കൂടും. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരുണ്ട്. പക്ഷെ ഇത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഫ്രഞ്ച് എന്ന് പറയുന്നത് പഠിക്കണം, വളരെ ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാൽ മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്താൽ ഒരു രക്ഷയില്ലാത്ത ആൾക്കാർ പഠിക്കുക, സമയമെടുക്കാം. നമ്മളൊരു സബ്സ്ക്രൈബറിന് എക്സാം ഉണ്ടായിരുന്നു ഇന്ന്, അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. അപ്പം ഓരോരുത്തരും പഠിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും സ്കോർ കൂടി ക്യുബക്കിലേക്ക് വരുന്ന ആൾക്കാര്. ഇത് ഔട്ട്സൈഡ് ക്യുബക്കിന് 4.4% ഒരു ഓപ്ഷൻ ആണ്. ഇപ്പോ ഔട്ട്സൈഡ് ക്യുബക്ക് വരുന്നതാണ് നമ്മൾ നിൽക്കുന്ന ടൊറന്റോ, മിസ്സാഗ, വാൻകൂവർ, ഇത് ബ്രിട്ടീഷ് കൊളംബിയ, അതെല്ലാം വിടും. ഈ ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം വിടും. അവിടെ എല്ലാം നമുക്ക് ഈ ഓപ്ഷൻ വഴി വരാൻ പറ്റും. ബിഗ് അപ്ഡേറ്റ്സ് ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ സ്കോർ നേടാൻ പറ്റുന്ന ഏജ് പീരീഡ് 21 മുതൽ 29 വരെയാണ്. ആ കാലയളവിൽ ഉള്ളിൽ നമ്മൾ കാൻഡിലേക്ക് ട്രൈ ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നുണ്ട്, അടുത്ത അപ്ഡേറ്റ്സ്. അപ്പം അതിൽ പറയുന്ന കാര്യം നോക്കി നമ്മൾ അടുത്ത വർഷം അല്ലെ, അതിന്റെ അടുത്ത വർഷം നമ്മൾ വെയിറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ഏജ് കൂടും. അപ്പം നമ്മൾ 1 വർഷത്തേക്ക് ടാർഗറ്റ് ചെയ്തിട്ട് ഫ്രഞ്ച് പഠിച്ചിട്ട് എക്സ്പ്രസ് എൻട്രി വഴി അപ്ലൈ ചെയ്ത് കയറി വരാൻ നോക്കുക, അല്ലെങ്കിൽ 2 വർഷം. നമ്മൾ എപ്പോഴാണ് 6 മാസം, അത് നമ്മൾ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക, എക്സാമിന് ഡേറ്റ് എടുക്കുക, പഠിക്കുക, നമ്മുടെ സ്ഥിതി നോക്കുക, എന്നിട്ട് എക്സാമിൽ മാക്സിമം സ്കോർ വേണം. സെയിം ഇംഗ്ലീഷ് IELTS സ്കോർ മാക്സിമം പിടിക്കാൻ നോക്കുക. ഒരിക്കലും 5 എയിം ചെയ്ത് പോകുന്നത് ഒരു 7, 7.5 ഇല്ലെങ്കിൽ 8 മാക്സിമം എയിം ചെയ്ത് പോവാം. റീഡിങ് റീസണിങ്ങിൽ എല്ലാം മാക്സിമം സ്കോർ കിട്ടാന്ന്. സ്പീക്കിംഗ് മലയാളം മീഡിയത്തിലും പഠിച്ച ആൾക്കാർ സ്പീക്കിംഗ് ഇത്തിരി കുറവായിരിക്കും, അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ട്രൈ ചെയ്യാം മാക്സിമം കിട്ടുന്ന മാർക്ക്. അതുപോലെ റൈറ്റിങ്, ഇത് രണ്ടും മാക്സിമം സമയം എടുക്കുക, ഏറ്റവും സ്കോർ കുറയുന്നതാണ്. റീസണിങ് ശ്രദ്ധിക്കുക,
അതോടൊപ്പം തന്നെ സ്പീക്കിംഗ് പറഞ്ഞു പഠിക്കുക. ഇത്രയും കാര്യങ്ങളിൽ സ്കോർ കൂടുക. അതേപോലെ ഫ്രഞ്ചിന്റെ മൊഡ്യൂൾസ് മാക്സിമം മാർക്ക് എടുക്കുക, അത് രണ്ടും കൂടി കൂടുമ്പോൾ വരാൻ പറ്റും. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 25 മാർക്ക് അല്ലെങ്കിൽ 50 മാർക്ക് നമുക്ക് സ്കോർ കൂട്ടാൻ പറ്റും. ഞാൻ കമ്പ്യൂട്ടറിൽ തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ഇത്രയും മാർക്ക് എവിടെയാണ് കൂടുന്നത്, എന്താണ് IELTSന്റെ റിക്വയർമെന്റ്, ആ കാര്യങ്ങൾ ജസ്റ്റ് ഒരു എന്റെ ലാപ്ടോപ്പ് കാണിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ മാർക്ക് കൂടും, കൂട്ടി ഇങ്ങോട്ട് വരാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് വെബ്സൈറ്റ് ആണ്. അപ്പം ഈ പറയുന്ന ലാംഗ്വേജ് റിക്വയർമെന്റ് അപ്ഡേറ്റ് ചെയ്തത് 27-ാം തീയതിയാണ്, 2020 10 ഒക്ടോബർ 27. അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ പേജില് ലാംഗ്വേജ് റിക്വയർമെന്റിൽ പ്രത്യേകം പറയുന്നതാണ്, ഫ്രഞ്ചിന്റെ കാര്യമാണ് ചേഞ്ചസ്. ഇപ്പം എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിൽ വന്ന ചേഞ്ചസ് ആണ്. 25 അഡീഷണൽ പോയിന്റ്സ് ഇഫ് യു സ്കോർഡ് CLP 4 or lower ഇൻ ഇംഗ്ലീഷ്. അതായത് IELTSല് നമ്മള് CLP level 4 അതിനെക്കാളും താഴെയാണ്, അതായത് 4 എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്നതാണ്, അതിൽ കുറവാണ് നേടിയതെങ്കിൽ 25 അഡീഷണൽ പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. CLP 5 അതിന്റെ മേലോട്ടാണ് നമ്മൾ സ്കോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 50 മാർക്കാണ്, 50 അഡീഷണൽ പോയിന്റ്സ് നമുക്ക് കിട്ടും. അത്രയും പോയിന്റ്സ് വളരെ ഹൈ ആണ്. നമുക്ക് ക്ലിയർ ആയിട്ട് ഈ പേജിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് CLP level. ഇത് CLP level ഏറ്റവും താഴെ നിൽക്കുന്നത് 4 ആണ്, അതാണ് നമുക്ക് വേണ്ടത് 25 വേണ്ടി. ഇതിൽ CLP 4 വരുമ്പോൾ നമുക്ക് ലിസണിങ്ങിന് 4.5 വേണം, റീഡിംഗ് 3.5, 4 അതാണ് മിനിമം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെയുള്ള NCLC level വരുന്നത് 7 ആണ്, 310 ഈ റേഞ്ചില്ലേ, ഈ റോയിലുള്ള കാര്യങ്ങളാണ് ഇത്രയും സ്കോർ നമ്മൾ ചെയ്യണം. ഫ്രഞ്ചിൽ ഇത്രയും സ്കോർ ഉണ്ടെങ്കിൽ 25 സ്കോർ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും. അതേസമയത്ത് CLP level 5 അതായത് 50 മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ CLP level 5 വേണം, ലിസണിങ്ങിൽ 5, റീഡിംഗ് 4, 5, 5, സ്പീക്കിംഗ് 5 വേണം, ഇത് രണ്ടിനും 5, ഇത് 3, 5, റീഡിങ്ങിന് 4 വേണം, എന്നാൽ മാത്രമാണ് നമുക്ക് CLP level 5 അച്ചീവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്ക് NCLC level ഈ സ്കോർ വേണം, 7 വേണം, 7 ഇതാണ്. ഇത് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, TEF എടുക്കാം ഇല്ലെങ്കിൽ TCF എടുക്കാം, രണ്ടിനുള്ള സ്കോറ് വ്യത്യാസമാണ്. അപ്പം ഇതിന്റെ സ്കോർ ഇതാണ്, ഇത് രണ്ടും നിങ്ങളനുസരിച്ച് ഏത് എക്സാമാണ് പാസ് ചെയ്യുന്നത് അതിനനുസരിച്ച് വരും. അപ്പം സിമ്പിളായിട്ട് മനസ്സിലാവും, ഇങ്ങനെ ഈ 5 മേലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 50 സ്കോർ ആണ് കിട്ടുന്നത്. നമുക്കിപ്പം 450 ഉണ്ട്, ഒരു 25 മാർക്ക് കൂടിയിട്ടിന്റെ 475 ആണ്, അതേസമയത്ത് 50 കൂടിയിട്ടിന്റെ 500 ആയി. അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള, അങ്ങനെ എന്തായാലും ഇങ്ങോട്ട് എത്തണം എന്നുള്ള പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറെ പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പഠിക്കുക, എക്സാം രണ്ടും IELTSഉം ഇതും ഫ്രഞ്ചും എഴുതുക, സ്കോർ മാക്സിമം എടുക്കുക, ബാക്കിയുള്ള സ്ഥലത്ത് ഏജിന്റെ എല്ലാം മാർക്ക് കുറയുമ്പോൾ ഇവിടെ കൂട്ടാൻ പറ്റും. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ഈസി ആയിട്ട് വരാൻ പറ്റും. PNB കിട്ടാനുള്ള പാഠം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഓപ്ഷൻ നല്ലതാണ്, ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ്സ് ആണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം നടക്കുന്ന കാര്യമാണ്. എല്ലാ കാര്യവും നമ്മൾ അയ്യോ ഫ്രഞ്ച് പഠിക്കേണ്ടത് എന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഡൗൺ ആയിരിക്കും. പണ്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഈസിയുള്ള കാര്യം അല്ല, ഇപ്പം യൂട്യൂബിലെല്ലാം കുറെ ചാനലുകളുണ്ട് ഫ്രഞ്ച് പഠിപ്പിക്കുന്നത് അല്ലാണ്ട് എല്ലാം. അപ്പൊ അതെല്ലാം കണ്ടു പഠിക്കുക, ഓൺലൈനായിട്ട് ഇഷ്ടംമാരിയുണ്ട്, ശ്രമിച്ചു നോക്കുക. പറ്റുമെങ്കിൽ ഒന്ന് നോക്കാം, നമുക്ക് എന്തായാലും വീട്ടിലിരുന്ന് വെറുതെ ഇരിക്കുന്ന സമയം അല്ലെങ്കിൽ എന്തെങ്കിലും സമയത്ത് നമ്മൾ ഫ്രീ ആകുന്ന സമയത്ത് ഒന്ന് പഠിച്ചു നോക്കാം. നമുക്ക് പഠിക്കാൻ പറ്റുന്നെങ്കിൽ ഈ വഴി വരാൻ നോക്കാം. മുൻപ് 15 സ്കോർ, 50 നമുക്ക് നേടാൻ പറ്റും. 15 അത്ര മാർക്കല്ല, പക്ഷേ 50 വലിയ മാർക്കാണ്, ഇല്ലെങ്കിൽ 25 വലിയ മാർക്കാണ്. മൊത്തത്തിൽ നമ്മളെ ഭാവി മാറ്റാൻ പറ്റുന്ന ഒരു സ്കോർ തന്നെയാണ്. അതുകൊണ്ട് മാക്സിമം ട്രൈ ചെയ്യാം. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ അടുത്തടുത്ത വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ കണക്റ്റഡ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ജയനെ ഫ്രോസ്. Tell me pretty lies, look me in the face, tell me that you love me, even if it's